കുടകരെ കൊലപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയിൽ വലിയ കലാപം നടക്കുകയാണ്. ബി ജെ പിയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ബി ജെ പിയിൽ വലിയ കലാപം നടക്കുകയാണ്, അതാണ് നടക്കുന്നത്. പിന്നെ സർക്കാർ ഒത്തുകളിച്ചതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ 41 കോടി 40 ലക്ഷം രൂപ കേരളത്തിലേക്ക് വന്നത് എവിടെ നിന്നാണ് വന്നതെന്നും അത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് സ്വീകരിച്ചതെന്നും മൊഴികളുണ്ട്. അതേ കത്ത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിനും ഇ ഡിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അയച്ചിട്ടുണ്ട്. ഇത് മൂടി വെച്ചു. ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പോലും പിണറായി വിജയനും സി പി എം ഉപയോഗിച്ചില്ല. അതാണ് അവിടെയാണ് അത്ഭുതം. രണ്ട് കൂട്ടരും കൂടി ഇത് മൂടി വെച്ചു. ഒരു സമ്മർദ്ദവും കേന്ദ്രത്തിൽ ചെലുത്തിയില്ല. കേന്ദ്ര ഏജൻസികളുടെ അടുത്ത് ഒരു സമ്മർദ്ദവും ചെലുത്തിയില്ല. രണ്ടുപേരും പരസ്പരം പുറഞ്ഞൊറിഞ്ഞു കൊടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് 2021-ൽ കൊടുത്ത കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒത്തുകളിച്ചു എന്ന് പറയുന്നത്? 2021-ൽ കൊടുത്ത കത്ത് കൊടുത്തല്ലോ, കത്ത് മാത്രമേ കൊടുത്തുള്ളൂ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ പണം കൊണ്ടുവന്നിന്ന് ഇത്രയും വലിയ തെളിവുണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കേസെടുത്തോ? ഒന്ന് ഇല്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ കത്ത് കൊടുത്തതല്ലാതെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്ത് സമ്മർദ്ദം ഉണ്ടായി ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ? മുഖ്യമന്ത്രി മറ്റേ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നപ്പോൾ ആദ്യം ഒരു കത്ത് അയച്ചല്ലോ, അതുപോലെ ഒരു കത്ത് അയക്കാമായിരുന്നില്ലേ? ഗവൺമെന്റ് എന്ത് പ്രഷർ ചെയ്തു? മൂന്നാമത്തെ കാര്യം, ഇത് ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പോലും ബി ജെ പിക്കെതിരായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഈ കുഴൽപ്പണം കൊണ്ടുവന്നിട്ട് അതിനുവേണ്ടി കൂട്ടുനിന്നില്ല. അതിന് കൂട്ടുനിന്നിട്ട് അത് പറഞ്ഞു പോലും ഇല്ല, ഒരു പ്രചരണം പോലും നടത്തിയില്ല, മിണ്ടാതെ ഇരുന്നു. ഇപ്പോ ഈ പ്രതിപക്ഷം ഒരിക്കൽ പോലും ഈ അന്വേഷിക്കാത്ത കേന്ദ്രത്തിനെയോ ഇ ഡി അന്വേഷണം നടത്താത്തതിനെയോ ഒന്നും വിമർശിക്കുന്നില്ല. അത് താങ്കൾ കേൾക്കാണ്ടാണ്, നിരവധി പ്രാവശ്യം താങ്കൾ കേൾക്കാണ്ടാണ്, നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്ത്, ഇറ്റ്സ് ഓൺ റെക്കോർഡ്, നിയമസഭയ്ക്കകത്തും പുറത്തും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഇവരുടെയൊക്കെ ലൈബ്രറിയിൽ നോക്കിയാൽ കാണാം, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കുഴൽപ്പണ കേസും കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിക്കെതിരായി അന്വേഷിക്കുന്ന കേസുകൾ പരസ്പരം പുറഞ്ഞൊറിഞ്ഞ് ഒത്തുതീർപ്പാക്കി എന്ന് എത്ര പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് കാണിച്ചുതരാം അങ്ങേക്ക് വേണമെങ്കിൽ അയച്ചുതരാം, അല്ലെ ഇന്ന് തന്നെ അയച്ചുതരാം വേണമെങ്കിൽ.